Hi friends, welcome to Surprise Kitchen. I am a pudding recipe. I am going to eat a little bit of pudding. I am going to taste it. This is a snow pudding. I am going to eat soft. I am going to eat a little pudding. We will add a tablespoon of caramel. ഇനി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് കാരമൽ ചെയ്തെടുക്കണം പ്രത്യേക ശ്രദ്ധിക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കരുത് അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഒരു ബിറ്റർ ടേസ്റ്റ് വരും ട്ടോ അപ്പോൾ കാരമൽ ആയിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ പഞ്ചസാര കാരമൽ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിംഗ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ബൗളാണ് ട്ടോ ചെയ്യുന്നത് ഇങ്ങനെയുള്ള തന്നെ വേണമൊന്നുമില്ല സ്റ്റീലിന്റെ ബൗളോ എന്തായാലും നിങ്ങൾക്ക് എടുക്കുക ഇത് ഇനി നമുക്ക് ആവിയിൽ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിന് പറ്റിയ ബൗൾ എടുക്കുക ട്ടോ ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക ഇനി ഞാൻ ഈ മൂന്ന് മുട്ടയുടെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഞ്ഞ നമുക്ക് ഇതിന് ആവശ്യമില്ല മറ്റെന്തെങ്കിലും എടുക്കാം വൈറ്റ് മാത്രം മതി കേട്ടോ അപ്പോൾ ഈ വൈറ്റ് ഇനി നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ ബാക്കിയുള്ള പഞ്ചസാരയില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ എഗ് ബീറ്റർ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എഗ് ബീറ്റർ തന്നെ വേണമെന്നില്ല നിങ്ങൾക്ക് ഫോർക്ക് ഓ സ്പൂണോ വെച്ചിട്ടൊക്കെ ചെയ്യാം പക്ഷേ എഗ് ബീറ്റർ ഉണ്ടെങ്കിൽ അതാണ് ബെറ്റർ പെട്ടെന്നായി കിട്ടും മറ്റേത് നമ്മൾ കുറച്ചും കൂടി കൂടുതൽ സമയം കൈ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുക്കേണ്ടി വരും ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം എഗ് ബീറ്റർ വെച്ചിട്ട് തന്നെ ഏകദേശം ഒരു 5 മിനിറ്റിൻ്റെ അടുത്ത് വേണം കേട്ടോ അപ്പോൾ കൈ വെച്ചിട്ടാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ സമയം വേണ്ടി വരും ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു അര ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാട്ടോ ഇനി ഇതന്നെ വേണമെന്നില്ല വേറെ എന്തെങ്കിലും എസൻസ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ബദാം എസൻസോ അല്ലെങ്കിൽ റോസ് വാട്ടറിൻ്റെതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഏതായാലും മതി ഇപ്പോൾ ഞാനത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒരു പാകം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ എഗ് ബീറ്റർ വെക്കുമ്പോൾ താഴേക്ക് വീഴാത്ത രീതിയിലാവണം നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ചെയ്തെടുക്കുന്ന അത്ര തിക്കാവൊന്നും വേണ്ട കേട്ടോ എന്നാലും ഏകദേശം കുറച്ചൊരു കട്ടി ഉണ്ടാവണം ഇപ്പം നമ്മുടെ കാരമൽ ടൈറ്റ് ആയിട്ടുണ്ട് കട്ടിയായി വന്നിട്ടുണ്ട് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട പുറത്ത് വെച്ചാൽ തന്നെ കാരമൽ സെറ്റാവും ഇനി ഇതിലേക്ക് നമുക്ക് എന്താ ചെയ്യാം നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ കാരമലൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരും അപ്പം ഞാൻ എല്ലും ചേർത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ ഉള്ളിൽ ഫില്ലാവാനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് വേണം ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ടോപ്പ് കൊണ്ട് തന്നെ അടിക്കുന്നത് ഇല്ലെങ്കിൽ നിങ്ങളെടുത്ത് സ്റ്റീലിൻ്റെ പ്ലേറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അടിച്ചാലും മതി ഇനിയിത് ഞാൻ ആവിയിൽ വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രമല്ലേ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സ്റ്റാൻഡ് വെച്ചിട്ടാണ് വെച്ചിട്ടുള്ളത് ഇനി ഇത് അടിച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ 10 മുതൽ 15 മിനിറ്റ് അതിൻ്റെ ഉള്ളിൽ മതി നിങ്ങൾ ജസ്റ്റ് ഒരു 12 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ ആയിട്ടുണ്ടെങ്കിൽ അത്രയും മതിയാവും കേട്ടോ കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ളപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും അപ്പോൾ ഞാനിവിടെ ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇനി ഇത് കുക്കായോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് കൊണ്ട് എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം ഇപ്പോൾ ക്ലീൻ ആയിട്ടാണ് വരുന്നതെങ്കിൽ കുക്കായിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് പുറത്ത് വെക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ സൈഡൊക്കെ വിട്ട് നന്നായിട്ട് വരും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട പുറത്ത് വെച്ചാൽ തന്നെ ഇതേപോലെ വിട്ട് കിട്ടും കേട്ടോ ഞാനൊരു 15 മിനിറ്റേ വെച്ചിട്ടുള്ളൂ ഇനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോൾ നമ്മുടെ കാരമലൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്കിതിന് വേണമെങ്കിൽ ഇഷ്ടമുള്ള ടോപ്പിംഗ്സ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ചെറീസോ നട്ട്സോ ഏതാ ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഒരു വെറൈറ്റി ടേസ്റ്റും ആണ് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടല്ലോ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അതുപോലെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കണും കാണും അതും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ലാ വേറൊരു ഡിഷ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സലാമു അലൈക്കും